ശ്രീകുമാർ ഇപ്പോൾ കുറേ കാലമായിട്ട് ബെഞ്ചിലാണ്. സൂര്യകുമാർ T20 കളിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് സൂര്യകുമാറിന്റെ പ്ലേയിങ്ങിനുള്ള അവസരം കിട്ടണം ഏത് പ്ലെയർ ആയാലും. അല്ലാതെ കുറേ കാലം വന്ന് ബെഞ്ചേ ഇരുന്നേച്ച് അങ്ങനെ ട്രൈ കഴിഞ്ഞാൽ ഉടനെ അവൻ സെഞ്ചുറി അടിക്കും എന്നൊക്കെ വിചാരിക്കുന്നവന്റെ പൊട്ടത്തരമാണ്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, സിൽവർ ഓപ്പർച്യൂണിറ്റി, ബ്രോൺസ് ഓപ്പർച്യൂണിറ്റി എന്നൊന്നും പറഞ്ഞിട്ടെങ്കിൽ യാതൊരു കാര്യമില്ല. എല്ലാവർക്കും കിട്ടുന്നത് അതങ്ങനെയാണ്. ഇപ്പൊ സൂര്യകുമാറിനെ സംബന്ധിച്ചിടത്തോളം എടുത്ത് സ്റ്റാറ്റ് എടുത്തോളൂ, ഏക തരത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ് വളരെ മോശമാണ്. എല്ലാവർക്കും എല്ലായിടത്തും ചെയ്യാൻ പറ്റത്തില്ല. അത്ര മാത്രം നോക്കിയാൽ മതി. പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, എന്നാ ഓപ്പർച്യൂണിറ്റി കളിച്ചെന്ന് പറഞ്ഞാലും എന്നാ കാണി കളിച്ചെന്ന് പറഞ്ഞാലും സൂര്യ മറ്റേ ശ്രേയാസ് അയ്യർ ഫോം ഔട്ട് ആവുന്ന വരെ പുള്ളി കാത്തിരിക്കണം. ഓക്കെ, ഇനി ശ്രേയാസ് അയ്യർ ഫോം ഔട്ട് ആയിട്ടും പുള്ളിക്കും അതുപോലെ കളിക്കാൻ പറ്റുന്നില്ല, പുള്ളി വെളിയിൽ പോവും, അത്രയും കേസേ ഉള്ളൂ. ഇപ്പൊ ഇന്ത്യൻ ടീമിന്, ഇന്ത്യൻ ഏകദിന ടീമിന് ഇപ്പൊ ഇന്നലെ കളിച്ച ആ ഒരു പ്ലേയിങ് ഇലവൻ, ആ പ്ലേയിങ് ഇലവൻ തന്നെ വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യതയുള്ളൂ. ആ കൂടെ അതിനകത്ത് വ്യത്യാസം വരുന്നത് രവീന്ദ്ര ജഡേജ വരുമ്പോൾ അക്ഷര പട്ടേലിനെ വെളിയിലേക്ക് തട്ടും, അതുപോലെ തന്നെ ബുംറ വരുമ്പോൾ ഏതെങ്കിലും ഒരു ബോളർ വെളിയിലേക്ക് പോകും. ഇതല്ലാതെ വേറെ ഒരു മാറ്റവും അവിടെ വരാനില്ല, വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരാനില്ല. പിന്നെ ഒരു വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷൻ നോക്കുക, ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാന്ത് കിഷനെ എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല പറയുന്നത്, അല്ലെങ്കിൽ ഇഷാന്ത് കിഷനെ ബാക്കപ്പ് ഓപ്പണറായിട്ട് വെക്കും. എന്തായാലും വിക്കറ്റ് കീപ്പിംഗ് സ്ഥാനത്തേക്ക് ഇഷാന്ത് കിഷനെ പരിഗണിച്ചുകൊണ്ട് ഒരു പ്രോപ്പർ വിക്കറ്റ് കീപ്പറായിട്ട് അവർ കൊണ്ടുനടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലോകകപ്പിനൊക്കെ. കാരണം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു നമ്പർ ഫൈവോ നമ്പർ സിക്സോ കളിക്കേണ്ട ഒരു ബാറ്റർക്ക് ഒരു പരിക്ക് പറ്റിയോ, അല്ലെ അതിന് പകരം ഒരു ബാറ്റർ കളിപ്പിക്കുകയോ ചെയ്യേണ്ടി വന്നാൽ, അല്ലെ രാഹുലിന് തന്നെ ഒരു പരിക്ക് പറ്റിയോ, രാഹുലിന് ഒരു നികുഷ്യോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകരം ഇറക്കാൻ വേറൊരു വിക്കറ്റ് കീപ്പറല്ല ആ പൊസിഷനിൽ. അല്ലെ പിന്നെ ഈ വരുന്ന ന്യൂസിലാൻഡ് സീരീസിലെ ഏകദിനത്തിൽ ഇഷൻ അത് കളിച്ചു തെളിയിക്കണം, നമുക്ക് നോക്കാം. കാരണം എന്തായാലും ന്യൂസിലാൻഡായിട്ടുള്ള ഏകദിനത്തിൽ ഇഷൻ ഓപ്പണിംഗ് കിട്ടാൻ പോകുന്നില്ല. ഇഷന് കിട്ടുവാണെങ്കിൽ നമ്പർ ഫോറോ നമ്പർ ഫൈവോ കിട്ടത്തുള്ളൂ. ഇനി നമ്പർ ത്രീയോ നമ്പർ ഫോറോ ആണ് ഇനി ശ്രേയസിനെ താഴോട്ട് ഇറക്കി നമ്പർ ഫോറോ കളിപ്പിക്കുന്നതെങ്കിൽ 100% ഉറപ്പാണ് ഇഷനെ അവർക്ക് നമ്പർ ഫൈവിലേക്ക് യാതൊരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇഷൻ ഒരിക്കലും രാഹുലിനെ റീപ്ലേസ് ആകത്തുമില്ല.